ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഓണിയൻ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച് ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബാച്ച് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ശേഷം 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഓനിയൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി കാണാം.